നമസ്കാരം. വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാജ്യത്ത് 24 സംസ്ഥാനങ്ങളിലും മതപരിവർത്തന റാക്കറ്റ് സജീവമാണെന്ന് പോലീസ് പറയുന്നു. ആയിരക്കണക്കിന് നിരാലംബരായ യുവാക്കളെ നിയമവിരുദ്ധമായി മതപരിവർത്തനം ചെയ്തതിന് ഉമർ ഗൗതം, മുഫ്തി കാസി, ജഹംഗീർ കാസ്മി എന്നിവരെ യു പി തീവ്രവാദ വിരുദ്ധ സംഘം ദിവസങ്ങൾക്ക് മുമ്പ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് യു പി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ രാജ്യത്ത് 24 സംസ്ഥാനങ്ങളിലും മതപരിവർത്തന റാക്കറ്റ് നുഴഞ്ഞുകയറിയതായി കണ്ടെത്തിയത്. അനധികൃതമായി 1000 പേരെ നിർബന്ധിത മതപരിവർത്തനവും ഭീകരബന്ധവും ആരോപിച്ചാണ് സ്വയം മതം മാറിയ ബാട്ല ഹൗസ് നിവാസിയായ ഇസ്ലാമിക പ്രബോധകൻ മുഹമ്മദ് ഉമർ ഗൗതമിനെയും സഹപ്രവർത്തനും ദില്ലി ജാമിയ നഗർ ഇസ്ലാമിക ദവാ സെന്റർ ചെയർമാനുമായ മുഫ്തി കാസി ജഹാംഗീർ കാസ്മിയെയും യു പി പോലീസ് അറസ്റ്റ് ചെയ്തത്. മറ്റു മതവിശ്വാസത്തിൽപ്പെട്ടിരുന്ന പാവപ്പെട്ടവരെയും കുട്ടികളെയും ബദിരമുഖ വൈകല്യമുള്ളവരുമായ അനേകരെ ഇവർ മതം മാറ്റത്തിന് വിധേയമാക്കിയെന്നാണ് പോലീസ് പറഞ്ഞത്. മതം മാറ്റം നടത്താൻ ഇവർക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും പണം വരുന്നുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് മതപരിവർത്തന സംഘത്തിൽ നിന്നും ഇത്തരത്തിൽ രാജ്യത്തുടനീളം മതപരിവർത്തന റാക്കറ്റുകൾ നുഴഞ്ഞു കയറി എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. ആയിരക്കണക്കിന് കുട്ടികളെയാണ് മതം മാറ്റിയതെന്നും ഇവരെ മനുഷ്യ ബോംബുകളാക്കാനാണ് ലക്ഷ്യം വിട്ടിരുന്നതെന്നും പിടിയിലായവർ വ്യക്തമാക്കിയിരുന്നു. ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സേനയോടാണ് ഇവർ വെളിപ്പെടുത്തൽ നടത്തിയത്. സംസാരശേഷിയും കേൾവിശക്തിയും ഇല്ലാത്ത കുട്ടികളെയാണ് പ്രധാനമായും ഈ സംഘം ലക്ഷ്യമിട്ടിരുന്നത്. ഇവരെ പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ഒക്കെ നടത്തിയാണ് കെണിയിൽപ്പെടുത്തിയതെന്ന് അറസ്റ്റിലായ മുഫ്തി കാസി, ജഹംഗീർ അലം കാസ്മി, മുഹമ്മദ് ഉമർ ഗൗതം എന്നിവർ വെളിപ്പെടുത്തിയതായി സംഘം അറിയിച്ചു. ഇവരിൽ ഉമർ ഗൗതം മാത്രം 1000 കുട്ടികളെയാണ് ഇസ്ലാമിലേക്ക് മതം മാറ്റിയത്. ഇസ്ലാമിക് ദവാ സെന്റർ എന്ന സംഘടനയുടെ മറവിലാണ് മതപരിവർത്തന സംഘം പ്രവർത്തിച്ചിരുന്നത്. പാകിസ്ഥാൻ ചാരസംഘടനയായ ഇന്റർ സർവീസ് ഇന്റലിജൻസിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് സംഘടന പ്രവർത്തിച്ചിരുന്നതെന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. പാവപ്പെട്ട കുടുംബങ്ങളിലെ ആളുകൾ, തൊഴിലില്ലാത്ത യുവാക്കൾ, അംഗപരിമിതരായ കുട്ടികൾ, സ്ത്രീകൾ എന്നിവർ ലക്ഷ്യമിട്ടാണ് മതപരിവർത്തന സംഘം പ്രവർത്തിച്ചിരുന്നത്. എ ഡി ജി പി പ്രശാന്ത് കുമാർ നടത്തിയ അന്വേഷണത്തിൽ ഇത്തരത്തിൽ മതപരിവർത്തനം നടന്ന കുടുംബങ്ങളുമായി സംസാരിച്ചിരുന്നു. അതിൽ നിന്നാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ലഭിച്ചത്. ഇത് യു പിയിൽ മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ മതപരിവർത്തനം നടത്തുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ മതപരിവർത്തനം നിർബന്ധിതമായി നടത്തുന്നുവെന്നറിഞ്ഞതിനാൽ അങ്ങനെയുള്ള സമയങ്ങളിൽ ഭീകരവിരുദ്ധ സ്ക്വാഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ഉപയോഗിക്കാമെന്ന് രക്ഷിതാക്കളോട് അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ഉമർ ഗൗതം ഇന്നും അയാളുടെ സഹായിക്കും പുറമെ ഭീകരവിരുദ്ധ സ്ക്വാഡ് മറ്റൊരാളെ കൂടി ചോദ്യം ചെയ്തിരുന്നു. ഫാത്തേപൂരിലെ ഒരു സ്കൂൾ പ്രിൻസിപ്പളും ഇത്തരത്തിൽ മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നുണ്ടെന്നാണ് ഭീകരവിരുദ്ധ സ്ക്വാഡിന്റെ കണ്ടെത്തൽ. ഇവിടെ ഹിന്ദു കുട്ടികളെ നിർബന്ധമായും അറബിയും ഉറുദുവും പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഉമർ ഗൗതമിനെ പോലുള്ള 20 ഇസ്ലാമിക പണ്ഡിതന്മാർ ഇവിടെ സ്ഥിരമായി വരാറുള്ളതായാണ് അവിടുത്തെ മറ്റധ്യാപകർ പറയുന്നത്. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഉമർ ഗൗതമിനെയും അയാളുടെ സഹായിയെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. അതേസമയം ഉത്തർപ്രദേശിലെ മതപരിവർത്തന റാക്കറ്റ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചതിന് കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നുണ്ട്. ഫാത്തേപൂരിലെ നൂറൽ ഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപകൻ ആദർശാണ് ഇതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അറസ്റ്റിലായ മുഹമ്മദ് ഉമർ ഗൗതമിന്റെ നേതൃത്വത്തിലായിരുന്നു ഇതിന് ശ്രമം നടന്നിരുന്നതെന്നും അധ്യാപകൻ ഭീകരവിരുദ്ധ സേനയോട് പറഞ്ഞു. കഴിഞ്ഞ വർഷമായിരുന്നു വിദ്യാർത്ഥികളെ മതം മാറ്റാനുള്ള ശ്രമം ഉണ്ടായത്. ഇതിനായി ഉമർ ഗൗതമിന്റെ നേതൃത്വത്തിൽ 25 മൗലാനമാർ സ്കൂളിൽ എത്തുകയും ഇസ്ലാം മതത്തിലേക്ക് കുട്ടികളെ ആകർഷകരാക്കുന്ന തരത്തിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇതിനു പുറമെ ഹിന്ദു ദൈവങ്ങളെ അപമാനിക്കുകയും ഹിന്ദു മതത്തെ മോശമാക്കി വിദ്യാർത്ഥികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നുവെന്നും ആദർശ് വ്യക്തമാക്കി. സ്കൂൾ ഉടമയുടെ അടുത്ത അനുയായിയായിരുന്നു ഉമർ ഗൗതമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റാക്കറ്റിലെ കണ്ണികൾ അറസ്റ്റിലായതിനു പിന്നാലെ സ്കൂൾ ഉടമയ്ക്കും ഉമർ ഗൗതമിനുമെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ ഇതിൽ പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്നും ആദർശ് പറയുന്നു. അതേസമയം നോയിഡ ഓഫ് സൊസൈറ്റിയിൽ ശ്രവണ വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ നിർബന്ധമായി മതപരിവർത്തനം നടത്തുന്നതായി റിപ്പോർട്ടുകൾ വന്നതിനാൽ പ്രതികരണവുമായി ഒരു സംഘടന രംഗത്ത് വന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ടെന്ന് സ്ഥാപക റൂമ റോക്ക ബുധനാഴ്ച പറഞ്ഞു. കഴിഞ്ഞ 16 ഒരിക്കലും സംഘടനയ്ക്കെതിരെ മോശം അഭിപ്രായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നടക്കുന്ന സംഭവങ്ങൾ വേദനിപ്പിക്കുന്നതാണെന്നും തങ്ങളുടെ നിസ്വാർത്ഥ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുന്നതാണെന്നും അവർ പറഞ്ഞു. അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ടെന്നും എല്ലാ വിദ്യാർത്ഥികളുടെയും വിശദമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അവർ അറിയിച്ചു. കുട്ടികൾക്ക് പ്രൊഫഷണൽ പരിശീലനം മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്നില്ലെന്നും കുട്ടികൾക്ക് പ്രൊഫഷണൽ പരിശീലനം മാത്രമേ നൽകുന്നുള്ളൂവെന്നും റൂമ റോക്ക വ്യക്തമാക്കി. ശ്രവണ വെല്ലുവിളിയുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും വിദ്യാഭ്യാസം നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് 2005 ഈ സംഘടന ആരംഭിച്ചത്. അതിലൂടെ കുട്ടികളുടെ കഴിവ് വർദ്ധിപ്പിക്കാനും തൊഴിൽ നേടാൻ സഹായിക്കുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. ജൂൺ 22 ഉത്തർപ്രദേശിൽ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് 2 അറസ്റ്റ് ചെയ്തിരുന്നു. അതേസമയം മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അന്വേഷണ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഈ കേസുകളിൽ ഉൾപ്പെടുന്നവരെ ദേശീയ സുരക്ഷാ നിയമം അനുസരിച്ച് കസ്റ്റഡിയിലെടുക്കുകയും അവരുടെ സ്വത്തുക്കൾ കണ്ടെത്തുകയും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ ഒരു സംഘം നിയമവിരുദ്ധമായ മതപരിവർത്തനം നടത്തിയ 1000 പേരടങ്ങുന്ന ഒരു സംഘത്തെ കണ്ടെത്തിയതായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.
ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരുന്നു.